24 വാർത്തയിലേക്ക് വിശദമായി പെരിയ ഇരട്ടക്കൊലക്കേസിൽ 5 സിപിഐഎം പ്രാദേശിക നേതാക്കൾ പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ് സിപിഐഎം ഏച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി രാജു സുരേന്ദ്രൻ ശാസ്ത മധു റജി വർഗീസ് ഹരിപ്രസാദ് എന്നിവരെയാണ് സിബിഐ അറസ്റ്റ് ചെയ്തത് സിബിഐ ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടിയെടുത്തത് പ്രതികളെ നാളെ എറണാകുളം സിബിഐ കോടതിയിൽ ഹാജരാക്കും എബിൻ ജോസ് കാസർഗോട്ട് നിന്നും തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു 24 വാർത്തയിൽ ഗുഡ് ഈവനിംഗ് എബിൻ വളരെ നിർണായകമായ നീക്കമാണ് ഇന്ന് സിബിഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് ചോദ്യം ചെയ്യൽ തുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷമുള്ള അറസ്റ്റ് ഇനിയുള്ള നടപടികൾ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ സുജയ തീർച്ചയായും മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് സിബിഐ ഈ അഞ്ച് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിൽ സിബിഐയുടെ കണ്ടെത്തലിൽ പറയുന്നത് ഈ അറസ്റ്റിലായ അഞ്ചു പേരും കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ആ കൊലപാതകം നടന്ന ദിവസം ഇവരുടെ യാത്രാപഥം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തത് ഈ പ്രതികളാണ് അതോടൊപ്പം തന്നെ മുഖ്യ പ്രതികൾക്ക് ആയുധവും വാഹനവും എത്തിച്ച് നൽകിയത് ഇന്ന് അറസ്റ്റിലായ അഞ്ചു പേരാണെന്നും ആണ് സിബിഐയുടെ കണ്ടെത്തൽ ഇതിൽ പ്രകാരമാണ് ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് 14 പ്രതികളെയായിരുന്നു അറസ്റ്റ് ചെയ്തത് ഇത് ഇന്ന് അഞ്ചു പേരെ സിബിഐ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ ഇപ്പോൾ 19 പേരായി ഈ കേസിൽ പ്രതികൾ അതോടൊപ്പം തന്നെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവരെ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി ഈ നേരത്തെയും ഇവരെ സിബിഐ ഈ കേസിൽ ചോദ്യം ചെയ്തിരുന്നു നിലവിൽ രണ്ട് പേർ ഈ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തുണ്ട് അതായത് ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ കെ മണികണ്ഠൻ പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എന്നിവരാണ് ഇപ്പോൾ ജാമ്യത്തിലുള്ളത് ഏതായാലും കേസെടുത്ത് ഏറ്റെടുത്ത് ഒരു വർഷത്തിനകം ഈ December 8 തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന നിർദ്ദേശം കോടതി ഉണ്ട് ഇതിനിടെയാണ് നിർണായക നീക്കം സിബിഐയുടെ ഭാഗത്തുനിന്നുണ്ടായത് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ സിബിഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും ഇന്ന് അറസ്റ്റിലായ പ്രതികളെ നാളെ എറണാകുളം CGM കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും ഈ പ്രതികളുടെ തുടർ നടപടികൾ ഉണ്ടാവുക സുജയ ശരി എബിൻ ജോസ് ആണ് കാസർഗോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത് ഏറെ കോളിളക്കമുണ്ടാക്കിയ പെരിയ ഇരട്ട കൊലപാതക കേസിലാണ് ഇപ്പോൾ അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിലൊരാൾ ബ്രാഞ്ച് സെക്രട്ടറി 4 പേർ സിപിഐഎം പ്രവർത്തകർ എന്തൊക്കെയാണ് ഇനി പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്ന് ഇതുവരെ വന്ന പ്രതികരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം പെരിയ ഇരട്ടക്കൊലക്കേസിൽ കോൺഗ്രസ് പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞതായി രമേശ് ചെന്നിത്തല സിപിഐഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്ന് വ്യക്തമായി കേസന്വേഷണം അട്ടിമറിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചതെന്നും സർക്കാർ അറിഞ്ഞുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് തെളിഞ്ഞതായും ചെന്നിത്തല പറയുന്നു പെരിയ കൊലക്കേസിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പിണറായി ഗവൺമെന്റ് ഈ പെരിയ കൊലക്കേസ് അട്ടിമറിക്കാൻ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതെല്ലാം വൃഥാവിലാകുകയും ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതികളെ CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇതോടുകൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു സർക്കാർ കൂടി അറിഞ്ഞു നടന്ന ഉന്നത തലത്തിൽ ആസൂത്രണം ചെയ്തൊരു കൊലപാതകമാണ് പെരിയ കൊലക്കേസ് എന്നുള്ളത് സിപിഐഎം നേതൃത്വം അറിഞ്ഞാണ് കൊലപാതകമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനും പറയുന്നു സംസ്ഥാന സർക്കാർ മാപ്പ് പറയണമെന്നാണ് കെ സുധാകരൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ കേരള പോലീസ് അത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിച്ച് കേരള പോലീസ് അന്വേഷിക്കണമെന്ന് വാദിക്കാൻ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് കോടതി അതിനെല്ലാം ഓവർടേക്ക് ചെയ്ത് സിബിഐയെ ഏൽപ്പിച്ചതുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ഇന്ന് കസ്റ്റഡിയിലാകും അല്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു അപ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണവും CBIയുടെ അന്വേഷണവും തമ്മിലുള്ളൊരു വ്യത്യാസത്തിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ഈ അറസ്റ്റ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമെന്ന കൊല്ലപ്പെട്ട കൃപേഷിന്റെ കുടുംബം അറസ്റ്റിലായവർക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്നും ഗൂഢാലോചനയുടെ ഭാഗമായ നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു യഥാർത്ഥ പ്രാദേശിക ഈ കൊലപാതകത്തിന് നേരിട്ട് പങ്കെടുത്തവരാണ് ഈ ഉന്നത നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ നമുക്ക് സിബിഐ അന്വേഷണത്തിന് സന്തോഷമുണ്ട് ഈ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇന്ന ഉന്നത ഇതിന് ഇടപെട്ട് ഇത് ചെയ്തോന്ന് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തവരെ അറസ്റ്റ് ചെയ്യാണ്ടത്ര അത് അവരെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു തൃപ്തി ഉണ്ടാവും അവരെയും കൂടി ചെയ്യുമെന്ന് നമ്മൾക്ക് ഉണ്ട്
പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് വരും മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് വന്ന മറ്റൊരു വാർത്ത ഒരു ശിക്ഷ ഇളവിന്റേതാണ്. കൊട്ടിയൂർ പീഡനക്കേസ് പ്രതി റോബിൻ വടക്കംചേരിയുടെ ശിക്ഷയാണ് ഇളവ് ചെയ്ത് നൽകിയത്. 20 വർഷം തടവ് ശിക്ഷയുണ്ടായിരുന്നത് 10 വർഷമാക്കി ഹൈക്കോടതി ഇളവ് ചെയ്തു. പിഴയെടുക്കേണ്ട തുക 3 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷമാക്കിയും കുറച്ചിട്ടുണ്ട്. പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും നിലനിൽക്കും. പക്ഷേ ഇടവക വികാരി എന്ന അധികാരം ഉപയോഗിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കുറ്റവും ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുകയാണ്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ്. ഈ കേസിൽ ഒരുപാട് മാറി മറിയലുകൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും കൂറുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ, പിന്നീട് വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്നുള്ള പെൺകുട്ടിയുടെയും പ്രതിയുടെയും ഒന്നിച്ചുള്ള ഹർജി, അതെല്ലാം പിന്നിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷാ ഇളവും ലഭിക്കുകയാണ് ഫാദർ റോബിൻ വടക്കുംചേരിക്ക്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ 16 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്ന കേസുകളിൽ പ്രതികൾക്ക് 20 വർഷം വരെ പരമാവധി ശിക്ഷ നൽകണമെന്ന നിയമം കൊണ്ടുവരുന്നത് 2019. പക്ഷേ ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2016 ആയതിനാൽ തന്നെ ഈ റോബിൻ വടക്കംചേരിക്ക് 2019 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷ നൽകരുത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം. രണ്ടാമത്തെ കാര്യം, മേലധികാരിയായിരുന്നും ഒപ്പം തന്നെ ഇടവക വികാരിയായിരുന്നും അതിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയയാക്കി എന്നുള്ള ആരോപണം, ആ ഒരു കുറ്റവും കോടതി എടുത്തു കളയുന്ന സാഹചര്യമുണ്ടായി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിലവിലിപ്പോൾ ഈ റോബിൻ വടക്കഞ്ചേരിക്കെതിരായ ആ കീഴ്ക്കോടതിയുടെ 20 വർഷത്തെ ശിക്ഷ 10 വർഷമാക്കി കുറച്ചതും 10 ലക്ഷം എന്ന പിഴത്തുക 1 ലക്ഷമാക്കി കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായതും. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് നാരായണ പിഷാരടി ഒരു കാര്യം പറഞ്ഞത്, പോക്സോ കേസും ഒപ്പം തന്നെ ബലാത്സംഗ കേസും ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷേ പല കോണുകളിൽ നിന്നും നേരത്തെ തന്നെ വലിയ വിവാദം കേട്ട, വിവാദമുയർന്ന വിഷയമാണ് ഈ കൊട്ടിയൂർ പീഡന കേസെന്ന് പറയുന്നത്. ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ പല തലങ്ങളിൽ നിന്നും നടക്കുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിലാണ് ഈ പ്രതിക്ക് ശിക്ഷ വിധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ ശിക്ഷ ഇളവ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അപ്പീൽ പോകണമെന്ന് കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സാമൂഹ്യ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ആവശ്യവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അപ്പീലുമായി പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ നിയമവിദഗ്ധരുമായൊക്കെ ആലോചിച്ച ശേഷമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ ഈ റോബിൻ വടക്കഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. വ്യക്തമാണ്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് വന്നത് ഡൽഹിയിൽ നിന്നാണ്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ, തീയതി ഒക്കെ നിശ്ചയിച്ചതാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ ആ തീരുമാനവും മാറുന്നു. ഈ മാസം 15 സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുന്നുവെന്നാണ് DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് DGCA പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, ഗുഡ് ഈവനിങ്. പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച പല രാജ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാ വിലക്കുകൾ പല രാജ്യങ്ങളിലും വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് എങ്ങനെയാണ് നമ്മുടെ അന്താരാഷ്ട്ര സർവീസുകളിൽ ഇപ്പോൾ നടക്കുന്ന പുനരാലോചന? കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ 20 മാസങ്ങളായി നിർത്തിവച്ചിരുന്ന അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് DGCA എത്തിയിരിക്കുന്നത്. എന്ന് സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് തീരുമാനം പിന്നീട് പ്രഖ്യാപിക്കാമെന്നും DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുകയും ഈ വിമാന സർവീസുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ വരുന്ന December 15 മുതൽ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിനായുള്ള മറ്റ് മുന്നൊരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു. നിയന്ത്രണങ്ങളോടെ സർവീസുകൾ പുനഃസ്ഥാപിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതിനിടെയാണ് കോവിഡിൻ്റെ പുതിയ വകഭേദം ഒമിക്രോൺ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയും സാഹചര്യങ്ങൾ വിശദമായി തന്നെ വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിൽ ഈ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുനഃപരിശോധിക്കുകയും ഈ തൽക്കാലത്തേക്ക് December 15 മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒമിക്രോണിൻ്റെ സാഹചര്യം വിശദമായി വിശകലനം ചെയ്ത ശേഷമായിരിക്കും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള തീയതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുക. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
കോവിഡ് വകഭേദമായ ഒമിക്രോണിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ പുതിയ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ മുതൽ ഒരേ സമയം 700 ഓളം യാത്രക്കാരെ പരിശോധിക്കാനാകും. ഒരേ സമയം 350 പേർക്ക് ആർടിപിസിആറും 350 പേർക്ക് റാപ്പിഡ് പിസിആറും പരിശോധന നടത്താൻ സൗകര്യമുണ്ടാകും. റിസ്ക് പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരുടെ 2% ആളുകൾക്കുമാണ് പരിശോധന നടത്തുക. റാപ്പിഡ് പരിശോധനാ ഫലം 6 മണിക്കൂറിനകം ലഭ്യമാകും. നെഗറ്റീവ് ആണെങ്കിൽ വീട്ടിലേക്ക് പോകാം. ആർടിപിസിആർ പരിശോധനാ ഫലം ലഭ്യമാക്കാൻ 5 മണിക്കൂർ എടുത്തേക്കും. ഈ സമയം യാത്രക്കാർക്ക് വിശ്രമിക്കാൻ പ്രത്യേക ഹോൾഡിംഗ് ഏരിയ സജ്ജമാക്കിയിട്ടുണ്ട്. പരിശോധനകൾക്കായി 3 ഏജൻസികളെയാണ് സിയാൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2 പരിശോധനകൾക്കും സർക്കാർ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് പരിശോധന വേണമെന്ന് യാത്രക്കാർക്ക് തീരുമാനിക്കാം. പരിശോധനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിമാന യാത്രക്കാരെ അറിയിക്കും. ശബരിമല ദർശനത്തിനായി പോകുന്ന ഭക്തർക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോളേജ് ഐഡി കാർഡ് ഉപയോഗിച്ച് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാം. 10 വയസ്സിന് താഴെ ആർടിപിസിആർ പരിശോധനയും ഒഴിവാക്കി. മറ്റെല്ലാ തീർത്ഥാടകരും 72 മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് നെഗറ്റീവ് ആർടിപിസിആർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ രേഖ ഇവ കരുതണം. വെർച്വൽ ക്യൂവിനൊപ്പം അപ്പം അരവണ ബുക്ക് ചെയ്യാനും അവസരമുണ്ട്. നിലയ്ക്കലിൽ 3 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി തുറന്നു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വഖഫ് നിയമനങ്ങൾ PSC വിട്ടതിനെതിരെ പള്ളികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന പ്രസ്താവനയിൽ വിവാദം. പള്ളികൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വേദിയാക്കരുതെന്ന് KT ജലീൽ ആവശ്യപ്പെട്ടു. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പള്ളികൾ വേദിയാക്കിയാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് INL വിമർശിച്ചു. എന്നാൽ പള്ളികളിൽ ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുമെന്ന് സമസ്ത വ്യക്തമാക്കി. തീരുമാനമെടുത്തത് മുസ്ലിം സംഘടനകൾ സംയുക്തമായാണെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ മലപ്പുറത്തു നിന്നും. അഷ്കറലി, ഇത് വലിയൊരു വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ചും പള്ളികളിലേക്ക് വിശ്വാസികൾക്കിടയിലേക്ക് കൂടി വിഷയം എത്തിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സർക്കാരുമായി ഒരു സമവായത്തിലെത്താനുള്ള സാധ്യത വിദൂരമാണ്. സുജ, കോഴിക്കോട് വെച്ച് ചേർന്ന മുസ്ലിം സംഘടനകളുടെ നേതൃയോഗ ശേഷം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് വിവാദമായി കൊണ്ടിരിക്കുന്നത്. അഥവാ വഖഫ് ബോർഡ് നിയമനങ്ങൾ, അത് PSC വിട്ട നിലപാട് സർക്കാർ തിരുത്തണമെന്നായിരുന്നു ഈ യോഗശേഷം നേതാക്കൾ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വെള്ളിയാഴ്ച പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വാസികളെ ബോധവൽക്കരണം നടത്തുമെന്ന് PMS എല്ലാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് KT ജലീലും INL അതുപോലെ തന്നെ LDF കൺവീനർ A.V. വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ നേതാക്കളൊക്കെ തന്നെ ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് മറുപടിയായിക്കൊണ്ട് സമസ്ത നേതാക്കളും അതുപോലെ തന്നെ PMS സലാമും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സമസ്ത നേതാക്കൾ പറഞ്ഞ കാര്യം ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയല്ല, മറിച്ച് വിശ്വാസികളെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് പള്ളിയിൽ തന്നെ വെച്ച് പറയും, സമസ്തയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഈ കാര്യം വെള്ളിയാഴ്ചകൾ പറയും, ഒരു സ്ഥലത്തും ഇതിൻ്റെ പേരിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യവും സമസ്ത നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ PMS എല്ലാം വ്യക്തമാക്കിയ കാര്യം, ഇതൊരിക്കലും ലീഗ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്നില്ല, ലീഗ് രാഷ്ട്രീയം പറഞ്ഞിട്ടുമില്ല. ലീഗ് നൽകുന്ന ഒരു വിശദീകരണം, ഇത് മുസ്ലിം ലീഗ് അടക്കമുള്ള 16 മതസംഘടനകൾ സംയുക്തമായി ചേർന്നെടുത്ത യോഗത്തിൻ്റെ തീരുമാനം ഒരു വ്യക്താവ് എന്ന നിലയിൽ താൻ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിൽ ലീഗിനൊരു രാഷ്ട്രീയ നേട്ടവുമില്ല എന്നുള്ളൊരു മറുപടിയാണ് PMS സലാമും നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ പരസ്പരം രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് ഈ വഖഫ് ബോർഡ് നിയമനം കൂടുതൽ കർശനമായി എത്തുന്നു. മാത്രമല്ല ഈ മുസ്ലിം ലീഗിനെതിരെ വലിയൊരു ആയുധമാക്കാൻ ഇടതുപക്ഷം ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്തായാലും വിഷയം മറ്റൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കൂടി ഇപ്പോൾ വഖഫ് ബോർഡ് നിയമനങ്ങൾ പോവുകയാണ്. വ്യക്തമാണ്. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. CPIM പ്രതികരണവും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് സർക്കാർ വിരുദ്ധ പ്രചാരണം നടത്താനുള്ള മുസ്ലിം ലീഗിന്റെ ആഹ്വാനം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. രാഷ്ട്രീയ ലാഭത്തിനായി ആരാധനാലയങ്ങളെ ദുരുപയോഗിക്കാനുള്ള നീക്കം വിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും CPIM. മുസ്ലിം ലീഗ് ആഹ്വാനത്തെക്കുറിച്ച് കോൺഗ്രസ് അടക്കം UDFലെ ഘടകകക്ഷികൾ അഭിപ്രായം പറയണമെന്നും CPIM സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. തനേഷ് തമ്പി നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ് തമ്പി, മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം അല്ല സംഘടനകളുടെ തീരുമാനമെന്ന് അവർ വിശദീകരിക്കുമ്പോഴും ഇതിന് പിന്നിലെ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയല്ലേ CPIM സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്? സുജയ, വഖഫ് ബോർഡ് നിയമനങ്ങൾ PSC വിട്ടതുമായി വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. അത്യന്തം അപകടകരമായ നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ CPIM വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പും CPIM നൽകുന്നു. വർഗീയ ചേരിതിരിവിനും മതധ്രുവീകരണത്തിനും
ഈ നീക്കം അത്യന്തം അപകടകരമാണ്. സംഘപരിവാറിന് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുന്ന ഒന്നായി തീരും ഇപ്പോൾ ലീഗ് എടുത്തിരിക്കുന്ന നിലപാട്. ലീഗിന്റെ സങ്കുചിത രാഷ്ട്രീയ നിലപാട് ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്നും സി പി ഐ എം ആരോപിക്കുന്നു. മാത്രമല്ല പള്ളികൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വേദിയാക്കുന്നത് തീക്കള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസും യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളും നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യവും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി തനേഷ് തമ്പി, ഇതിൽ തുടർ നീക്കങ്ങൾ തുടർ പ്രതികരണങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലും എത്തിക്കാം. താങ്ക് യു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പോകാം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം പ്രധാനമായും ചർച്ച ചെയ്ത ചില വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന് റെയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനുള്ള ത്രികക്ഷി കരാറാണ്. അതായത് ഇപ്പോഴുള്ള മേൽപ്പാലങ്ങൾ അത് പുതുക്കിപ്പണിയുന്നതിനൊപ്പം കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു ത്രികക്ഷി കരാർ. 143 ലെവൽ ക്രോസുകളിൽ മേൽപ്പാലമോ അടിപ്പാലമോ കൊണ്ടുവരാനായിട്ടുള്ള അതും അടിയന്തരമായി നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ കെ എസിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം, അവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള തീരുമാനമാണ്. കെ എ എസ് ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 81,800 രൂപയായിരിക്കും. ഡി എ, എച്ച് ആർ എ, 10% ഗ്രേഡ് പേ, ഇതൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു തീരുമാനവും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. മറ്റൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും ആലോചനയിൽ വന്നിരുന്നു. തൊടുപുഴ അറക്കുളത്താണ് മലയരയ സഭയ്ക്കായി ഒരു എയ്ഡഡ് കോളേജ് വരുന്നത്. അതിനുള്ള അംഗീകാരവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യ കമ്മീഷനിലേക്ക് പുതുതായി ഒരു അംഗം കൂടി വരികയാണ്. ഭക്ഷ്യ കമ്മീഷൻ അംഗമായി സബിതാ ബീഗത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണം, അത് സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതുപോലെ തന്നെ അട്ടപ്പാടി പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച വന്നു. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിലേക്കൊക്കെ നമ്മൾ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും പോവുക. വെൽക്കം ബാക്ക്. യു പി എ സഖ്യം തകർത്ത് ബി ജെ പി ബദൽ രൂപീകരിക്കാനുള്ള നീക്കവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി. യു പി എ ചരിത്രമായി. മുംബൈയിൽ ശരത് പവാറിനെ കണ്ട ശേഷം മമതാ ബാനർജി പറഞ്ഞത് അങ്ങനെയാണ്. ഫാസിസത്തിനെതിരെ പോരാടാൻ ശേഷിയില്ലെന്നായിരുന്നു കോൺഗ്രസിനെതിരെയുള്ള മമതയുടെ പ്രധാന വിമർശനം. ബി ജെ പിക്കെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശരത് പവാർ പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി, ബി ജെ പിക്കെതിരായ ബദലുണ്ടാക്കുക, ആ ബദലിന്റെ നേതൃനിരയിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കുക, അതുതന്നെയല്ലേ മമത ഇപ്പോൾ നടത്തുന്ന നീക്കത്തിന്റെ ചുരുക്കം? സുജയ പാർവതി, തീർച്ചയായും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള തൻ്റെ മനസ്സിലിരിപ്പ് മമതാ ബാനർജി ഇന്ന് പരസ്യമാക്കിയിരിക്കുകയാണ്. അതായത് നേരത്തെ കോൺഗ്രസിനെ മുൻനിർത്തി ഒരു സഖ്യം ബി ജെ പിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മമതാ ബാനർജി, എന്നാൽ താൻ തന്നെയായിരിക്കും ബദൽ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യമാണ് ഇന്നത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തോടെ വ്യക്തമാക്കിയിരിക്കുന്നത്. യു പി എ സഖ്യം എന്നത് ചരിത്രമായി എന്നാണ് ശരത് പവാറിനെ കണ്ട ശേഷമുള്ള മമതാ ബാനർജിയുടെ പ്രതികരണം. ഈ യു പി എ സഖ്യത്തിലുള്ള കക്ഷികളെ മമതാ ബാനർജി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുകയാണ്. ശരത് പവാറുമായി രാഷ്ട്രീയ ചർച്ചകളാണ് നടന്നത് എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നു. ശരത് പവാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താൻ അംഗീകരിക്കുന്നു എന്നും മമത വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാനും മമത മറന്നിട്ടില്ല. നിലവിൽ രാജ്യത്തുള്ള ഫാസിസത്തെ ചെറുക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ്. വിദേശത്ത് കറങ്ങി നടന്നതുകൊണ്ട് ബി ജെ പിയെ തകർക്കാനാകില്ല എന്നാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരായ മമതാ ബാനർജിയുടെ വിമർശനം. ബി ജെ പിയെ രാഷ്ട്രീയമായി രാജ്യത്തു നിന്നും പുറത്താക്കേണ്ടത് ആവശ്യമാണ്. അതിനെ കളത്തിൽ ഇറങ്ങി തന്നെ പോരാടേണ്ടതും ആവശ്യമാണ് എന്ന് മമത വ്യക്തമാക്കിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടക്കം ബി ജെ പി പുറന്തള്ളും എന്നാണ് മമതാ ബാനർജി ഈ യു പി എ സഖ്യത്തിലുള്ള കക്ഷികൾക്ക് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന ഒരു വിശാല സഖ്യത്തിന് വേണ്ടിയാണ് ഈ ചർച്ചയിൽ കൂടുതലായും സംസാരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പൊതു സമൂഹത്തിലെ പ്രതിനിധികളുമായി, കലാകാരന്മാരും അതോടൊപ്പം തന്നെ ബുദ്ധിജീവികളുമായും നടത്തിയ സംഭാഷണത്തിലും മമതാ ബാനർജി തൻ്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ബി ജെ പിക്ക് എതിരായി കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബദൽ മുന്നണി രൂപീകരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി ഇന്നത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിനിടെ. വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എൻ സി പി
തലവൻ ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശരത് പവാറിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ശരത് പവാർ പല വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു. ഒന്നിച്ചു നീങ്ങേണ്ടതിന്റെയും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒന്നിച്ച് നിൽക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ എത്തി എന്നുള്ളതാണ് ശരത് പവാർ മമതാ ബാനർജിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇട്ടിരിക്കുന്ന ട്വീറ്റിലും വ്യക്തമാക്കുന്നത്. പാർലമെന്റിലേക്ക് ചെന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്ന് രാജ്യസഭാ നടപടികൾ സ്തംഭിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നത്തെ ദിവസവും തുടരുകയാണ്. രാജ്യസഭ ഇന്ന് പൂർണ്ണമായും തടസ്സപ്പെട്ടു. പക്ഷേ ലോക്സഭാ നടപടികളുമായി പ്രതിപക്ഷം ഇന്ന് സഹകരിച്ചു. സസ്പെൻഷനിലായ എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണയും ഇരുന്നു. രേഖാമൂലം ഖേദം പ്രകടിപ്പിക്കാതെ നടപടി പിൻവലിക്കില്ല എന്നുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. ഇതോടെ മൂന്ന് കാർഷിക നിയമങ്ങളും കാലഹരണപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ നൽകും സമഗ്രമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും. ഗുഡ് ഈവനിങ് ആർ രാധാകൃഷ്ണൻ. കാർഷിക നിയമങ്ങൾ അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി കാലഹരണപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 12 എംപിമാരുടെ സസ്പെൻഷനിൽ പ്രതിഷേധം ഉടനൊന്നും തണുക്കുന്നില്ല എന്നുള്ള സൂചന തന്നെയല്ലേ ഇന്നും രാജ്യസഭ തന്നത്? സുജയ, ഇന്ന് രാവിലെ അനുനയം ഉണ്ടാകുമെന്നുള്ള സൂചനകളായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ സന്ധ്യയോടടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സമരം നടത്തുന്ന എം പിമാർ അവർ സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറയണം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാപ്പ് പറയുന്നത് രേഖാമൂലം തന്നെ ആയിരിക്കണം എന്ന നിബന്ധനയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇനി ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി തങ്ങൾ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് മാറുക ഇപ്പോൾ സമരം നടത്തുന്ന എം പിമാരെ സംബന്ധിച്ച് സാധ്യമല്ല. അതുകൊണ്ട് ധർണ അടക്കമുള്ള സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരുന്നു. സഭയ്ക്കകത്തും പുറത്തും ആ വിധത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും ഒരേപോലെ തന്നെ വിഷയത്തിൽ വലിയ ശബ്ദായമാനമായിട്ടുള്ള ദൃശ്യങ്ങൾക്കാണ് നമുക്ക് കാണാനായി സാധിച്ചത്. അതിനുശേഷം സഭകൾ പലതവണയായി നിർത്തിവെച്ചു. ആ നിർത്തിവെക്കുന്ന ഘട്ടത്തിലൊക്കെയും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന പ്രതിപക്ഷം ഒരു ഭാഗത്തും, അതായത് മാപ്പ് പറയില്ല എന്നുള്ള തീരുമാനത്തിൽ ഈ സസ്പെൻഷനിലായ എം പിമാരും പ്രതിപക്ഷവും ഒക്കെ ഉറച്ചു നിൽക്കുന്നത് ഇന്നത്തെ ദിവസവും നമ്മൾ കാണുകയാണ്. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. സസ്പെൻഷനെതിരായ ധർണയിൽ പ്രതിപക്ഷ ഐക്യം പ്രകടമാണെന്നായിരുന്നു എളമരം കരീം എം പിയുടെ ഇന്നത്തെ പ്രതികരണം. പല ബില്ലുകളും പാസാക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലാണ് 12 എം പിമാരെ സസ്പെൻഷൻ ചെയ്തത്. കോൺഗ്രസ് ടി എം സി അകൽച്ച ഈ സമരത്തിലില്ല എന്നും എളമരം കരീം പറഞ്ഞു. ഈ സമരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഏകോപിച്ച് പങ്കെടുക്കുന്നുണ്ട് എന്നത് വളരെ ആവേശകരമാണ്. എണ്ണം കൊണ്ട് വലിയ മേധാവിത്വം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് നിൽക്കുകയാണ്. എന്തും പാസാക്കിയെടുക്കാമെന്ന അവസ്ഥയിൽ ഒരു ചെറിയ ഭീഷണിയാണിത്. 12 പേരെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്ത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. സുപ്രധാനമായ ചില നിയമങ്ങൾ ബില്ലുകൾ അവർക്ക് ഈ സഭയിൽ പരിഗണിക്കാനുണ്ട്. ബാങ്ക് സ്വകാര്യവൽക്കരണം, വൈദ്യുതി അമെൻമെൻറ്റ് ബിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള ആശ്വാസം ചില ദിവസങ്ങളിൽ വരുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം അത് 5000 മുകളിൽ കേസുകൾ എന്നുള്ള കണക്കാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. 5405 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധിച്ചതായി കണക്കുകൾ വരുന്നത്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളെക്കാൾ കുറഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ ദിവസം 4538 പേർക്കാണ് രോഗം ഭേദമായത്. കോവിഡ് മൂലം മരണം സംഭവിച്ചു എന്ന പട്ടികയിലേക്ക് രേഖപ്പെടുത്തിയത് 96 പേരുകളാണ്. ടി പി ആർ നിരക്ക് 8% മുകളിൽ തുടരുന്നു ഇന്നത്തെ ദിവസം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 8.42%. പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടിയാണ് നിൽക്കുന്നത്. 64191 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് 44124 പേരാണ്. റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുടെ ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാനാണ് ജില്ലകൾക്കിപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇക്കാര്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ മന്ത്രി വീണ ജോർജ് പങ്കുവച്ചു. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. ഷഫീദ് റാവുത്തർ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ കോവിഡ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ വലിയ ആശ്വാസമൊന്നുമില്ല. പക്ഷേ വീണ ജോർജ്, ഇപ്പോൾ ഈ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കരുതൽ കൂട്ടണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ, എങ്ങനെയൊക്കെ ആയിരിക്കും അത് പ്രാബല്യത്തിൽ വരിക? സുജയ, സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് സാഹചര്യം വലിയ ജാഗ്രത വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഇന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് 5405 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്.
ഏതാണ്ട് നിലവിൽ ഇപ്പോൾ പരിശോധനകളുടെ എണ്ണം അതും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ ഇങ്ങനെയൊരു വർധനം ഉണ്ടായിട്ടുള്ളത്. 64,191 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധന നടത്തിയത്. മാത്രവുമല്ല 500 മുകളിൽ പ്രവർത്തന രോഗബാധയുടെ എണ്ണം പോകുന്ന ജില്ലകളുടെ എണ്ണത്തിലും വർധനം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ആശങ്ക തുടരുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 988 പേർക്കും എറണാകുളത്ത് 822 പേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 150,435 പേരാണ് ചികിത്സയിലുള്ളത്. മറ്റൊരു കാര്യം ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ കാര്യമാണ്. അത് 8% പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം. 8.42% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായി പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ആഴ്ചകൾക്ക് ശേഷമാണ് അത്തരത്തിൽ 8% മുകളിലേക്ക് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പോകുന്നത് എന്നുള്ളതും ഒരു ഗുരുതരമായ സാഹചര്യവുമാണ്. മാത്രമല്ല മരണനിരക്കിലടക്കം വർധനമുണ്ടായിട്ടുണ്ട് എന്നും ഇന്നത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 96 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ അപ്പീൽ മുഖേന 307 മരണങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് ആരോഗ്യമന്ത്രി ഈ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലകൾക്കും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുകയും പ്രത്യേകിച്ച് ഹൈറിസ്ക് മേഖലയിൽ നിന്ന് വരുന്നവർ ഒരു തരത്തിലും ക്വാറന്റൈൻ അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുതെന്നും ഇന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു. സുജയ. ശരി, ഷഫീദ് റാവത്ത്, താങ്ക് യു. ഇന്ന് നടക്കുന്ന മറ്റൊരു പരിശോധനയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സിനിമാ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ച കണക്കുകളിലും വരുമാനത്തിലും പൊരുത്തക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ചലച്ചിത്ര താരങ്ങളും നിർമ്മാതാക്കളുമായ വിജയ് ബാബു, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ GST വിഭാഗം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന പൂർത്തിയായോ നോക്കാം. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിഷ്ണു സുരേഷ്. താരങ്ങളുടെ, താര നിർമ്മാതാക്കളുടെ വീടുകളിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ആ സുജിയ, പരിശോധന പൂർത്തിയായതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടിയാണ് ആ പരിശോധന ആരംഭിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ GST വിഭാഗമാണ് ഈ പൃഥ്വിരാജ്, വിജയ് ബാബു, അതോടൊപ്പം ദുൽഖർ സൽമാൻ ഈ 3 പേരുടെയും ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. ഇതൊരു സാധാരണഗതിയിലുള്ള പരിശോധനയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇനിയും വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, അതോടൊപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നീ 3 പേർക്ക് ആദായ നികുതി വകുപ്പിന്റെ TDS വിഭാഗം നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ആഴ്ച ഇവർ 3 പേരുടെയും ഓഫീസ് കേന്ദ്രീകരിച്ച TDS വിഭാഗം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ചില പൊരുത്തക്കേടുകൾ, അതായത് നികുതിയുമായി ബന്ധപ്പെട്ട ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇവരോട് നേരിട്ട് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ TDS നൽകുന്നത് മായി ബന്ധപ്പെട്ട് ചില കൃത്യമായി പാലിച്ചിട്ടില്ല, ഈ നികുതി ക്രമങ്ങളൊന്നും കൃത്യമായി പാലിച്ചിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരോട് നോട്ടീസ് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ നടന്മാർക്ക് നൽകുന്ന തുകയുടെ TDS നൽകാൻ കൃത്യമായ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, ഈ TDS തുക കൃത്യമായി കേന്ദ്ര സർക്കാരിലേക്കോ ആദായ നികുതിയിലേക്കോ അടച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്ക് നോട്ടീസ് നൽകി കൃത്യമായ രേഖകളുമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൃഥ്വിരാജ്, സുകുമാരൻ, വിജയ് ബാബു, അതോടൊപ്പം ദുൽഖർ സൽമാൻ ഈ 3 പേരുടെയും ഓഫീസുകളിൽ ഇന്ന് GST വിഭാഗത്തിന്റെ പരിശോധന നടന്നു. ഇതൊരു സാധാരണ പരിശോധന തന്നെയാണ്, പരിശോധന അതായത് ഡെയിലി റൊട്ടീന്റെ ഭാഗമായുള്ള ഒരു പരിശോധനയായാണ് കണക്കാക്കുന്നത്. സുജയ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മാതാക്കളുടെ ഓഫീസുകളിൽ നടന്ന പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വിലക്കയറ്റം എന്ന വാക്ക് ഉപയോഗിക്കാതെ നമ്മുടെ വാർത്താദിനത്തെ കടത്തിവിടാൻ കഴിഞ്ഞില്ല. പാചകവാതക വിലയാണ് ഇന്ന് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നത്. പ്രതിമാസ വില പുനർനിർണയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ നടപടി. പക്ഷേ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല എന്നുള്ളത് നേരിയ ആശ്വാസമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ വീടുകളെ വിലക്കയറ്റം നേരിട്ട് ബാധിക്കില്ല. പക്ഷേ ഹോട്ടൽ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം താളം തെറ്റാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇന്ന് എത്രയാണ് കൂടിയത് നമുക്ക് നോക്കാം. വാണിജ്യ സിലിണ്ടറിനാണ് വില കൂട്ടിയിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടർ കുറ്റിയൊന്നിന് 101 രൂപയാണ് കൂടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സിലിണ്ടർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 2,095.50 രൂപയാണ്. നവംബർ 1 വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് കൂട്ടിയത് 266 രൂപയാണ്. ഈ വർഷം 500 രൂപയിലധികം വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടിയിട്ടുണ്ട് എന്നുള്ളത് വെച്ച് നോക്കുമ്പോഴാണ് എത്രത്തോളം ഹോട്ടലുകളിലൊക്കെ ഇനി നമ്മൾ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ഭക്ഷണ മെനുവിലും വില കൂടുമെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത്. എന്തായാലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില കൂട്ടിയിട്ടില്ലെങ്കിലും വാണിജ്യ സിലിണ്ടറിന്റെ വില ഇത്തരത്തിൽ കൂടിയത് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലുകാർക്ക് വില കൂട്ടുന്നതിന്
കൂട്ടാതെ ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. 24 വാർത്ത തുടരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും 142 അടിയിലെത്തി. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി. സെക്കൻഡിൽ 430 ഖനയടി വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്നും തത്സമയം. ഗുഡ് ഈവനിംഗ് രാഹുൽ വിജയൻ. ജലനിരപ്പ് ഇന്നത്തെ പകലിൽ 142 അടിയിൽ നിന്നും താഴേക്ക് പോകുന്ന വിവരങ്ങളാണല്ലോ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും വൃഷ്ടിപ്രദേശത്ത് മഴ കനക്കുകയാണ്. സുജയ, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും 142 അടിയിൽ എത്തിയിരിക്കുകയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് അത്ര ശക്തമല്ല, പക്ഷേ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കാര്യമായി തന്നെ കുറച്ചിരുന്നു. അതുപോലെ തന്നെ തുറന്നിരുന്ന എല്ലാ ഷട്ടറുകളും ഇന്ന് 11 മണിയോടുകൂടി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തിയത്. ജലനിരപ്പ് കുറഞ്ഞിരുന്നെങ്കിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ഒരു കുറവ് ഉണ്ടായിരുന്നില്ല. 0.10 അടിയുടെ കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം തന്നെയാണ് ജലനിരപ്പ് വീണ്ടും ഉയരാനിടയാക്കിയത്. എന്തായാലും ഒരു ഷട്ടർ ഇപ്പോൾ 30 സെന്റിമീറ്റർ ഉയർത്തി 430 ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും ഉയർത്തിയിട്ടുണ്ട്. 1867 ഖനയടി വെള്ളം ഇപ്പോൾ ടണൽ വഴി തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഷട്ടറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മുന്നറിയിപ്പുകൾ നൽകണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് ഇത്തവണയും പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വൈകിട്ടോടെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ജലനിരപ്പ് കൂടുതൽ ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയാൽ വീണ്ടും സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ള നടപടി തമിഴ്നാട് സ്വീകരിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണ്, അത് ആശ്വാസകരം തന്നെയാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ. ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അട്ടപ്പാടിയിൽ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. കൂടുതൽ ആംബുലൻസുകൾ അനുവദിക്കും. പട്ടികവർഗ പദ്ധതികളുടെ ഫണ്ട് വിനിയോഗത്തിന് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി. അട്ടപ്പാടി സ്വദേശികളായ സർക്കാർ ഉദ്യോഗസ്ഥരെ തദ്ദേശീയമായി വിന്യസിക്കും. പോഷകാഹാര കുറവ് പരിഹരിക്കാൻ ഗോതമ്പിന് പകരം ആട്ട വിതരണം ചെയ്യും. ആരോഗ്യമേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ശനിയാഴ്ച പ്രത്യേക യോഗവും ചേരും. ബി ദിലീപ് കുമാർ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. ബി ദിലീപ് കുമാർ, ഗുഡ് ഈവനിംഗ്. അട്ടപ്പാടിക്കായി ഒരു മാസ്റ്റർ പ്ലാൻ ആലോചിക്കുന്നുണ്ട് എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? ശിശുമരണം തുടരുന്ന അട്ടപ്പാടിയിൽ കഴിഞ്ഞ 27-ാം തീയതി മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് മന്ത്രിതല യോഗം ചേർന്നത്. മന്ത്രിതല യോഗത്തിൻ്റെ പ്രധാന ശുപാർശകൾ അട്ടപ്പാടിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ആംബുലൻസുകൾ അനുവദിക്കുക എന്നതാണ്. മറ്റൊന്ന്, ഇന്നത്തെ യോഗം കൈക്കൊണ്ട സുപ്രധാനമായൊരു തീരുമാനം, പട്ടിക വർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ പദ്ധതികളുണ്ട്, ആ പദ്ധതികൾക്കുള്ള ധനവിനിയോഗത്തിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച തീരുമാനമാണ് മന്ത്രിതല യോഗത്തിൽ ഉണ്ടായത്. ഇന്നത്തെ മന്ത്രിതല യോഗം കൈക്കൊണ്ട മറ്റൊരു തീരുമാനം അട്ടപ്പാടിയിൽ മദ്യവർജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നതാണ്. ഇതോടൊപ്പം ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളുണ്ട്. ഈ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 4-ാം തീയതി യോഗം ചേരുന്നതിനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അട്ടപ്പാടിയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് ഗോതമ്പിന് പകരം ആട്ട നൽകുന്നതിനുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിതല യോഗത്തിൽ കൈക്കൊണ്ട മറ്റൊരു സുപ്രധാനമായ തീരുമാനം. യോഗത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന് പുറമേ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, തദ്ദേശമന്ത്രി എം വി ഗോവിന്ദൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എന്നിവരും പങ്കെടുത്തിരുന്നു. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ആദിവാസി കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടു. കുഞ്ഞിന് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. അടിയന്തരമായി സ്കാനിംഗ് നടത്തണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 ആണ് ഈ വിവരം പുറത്തുകൊണ്ടുവന്നതും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. തലയിലെ മുഴയ്ക്ക് ചികിത്സ തേടിയെത്തിയ പത്തനംതിട്ട റാന്നി സ്വദേശിയായ 4-വയസ്സുകാരനാണ് ചികിത്സ നിഷേധിച്ചെന്ന പരാതി ഉയർന്നത്. വിനീത വിജി തിരുവനന്തപുരത്തു നിന്നും. വിനീത, വാർത്ത ഫലം കണ്ടു, അടിയന്തര ഇടപെടലാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതല്ലേ? പത്തനംതിട്ട റാന്നി സ്വദേശിയായ 4-വയസ്സുള്ള കുഞ്ഞിനാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത്. തലയിലെ മുഴ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായിരുന്നു തിരുവനന്തപുരം SAT ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചിരുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച 8 ദിവസമായിട്ടും സ്കാനിംഗ് നടത്താനോ മറ്റ് ചികിത്സ ആരംഭിക്കാനോ ഡോക്ടർമാർ തയ്യാറായില്ല എന്നാണ് കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ആരോപണം. ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ ST പ്രൊമോട്ടർ തയ്യാറായിരുന്നില്ല എന്നും കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇവർ. അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് അവരങ്ങ് മാറി പറഞ്ഞു ഒഴിഞ്ഞങ്ങ് പോവുക. അപ്പോൾ ഞങ്ങൾ കാട്ടിന് വന്നും പറഞ്ഞ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇവിടെ കിടന്ന് ഞാൻ കരഞ്ഞുപോയി. ഞാൻ ആടുത്ത് എനിക്ക് എഴുതാനും വായിക്കാനും എനിക്ക് അറിയത്തില്ല. ഞാൻ എവിടെ ചെന്ന് പറയണം, ഞാൻ എങ്ങനെ പറയണം? വന്നതിൻ്റെ 2 ദിവസം ഈ ആശുപത്രി മൊത്തവും ഞങ്ങൾ ഞാൻ 8 ദിവസം ഞാൻ വന്നിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ആശുപത്രി മൊത്തം ഇറങ്ങിക്കണം. ഒരേ ഡോക്ടർമാർ പറയാം അവിടെ പോകണമെന്ന് പറയും. നമുക്കറിയത്തില്ല, ഈ പ്രൊമോട്ടർ ഇല്ല, ഞങ്ങളെ കൊണ്ടും ഇല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്.
24 വാർത്തയെ തുടർന്ന് സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു കുഞ്ഞിനെ മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുഞ്ഞിന്റെ മാതാപിതാക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടു 24 ചാനലിലൂടെ ഈ വാർത്ത ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അര മണിക്കൂർ തികച്ചായില്ല അതിനു മുൻപായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ കുട്ടിയുടെ പേരന്റിനെ വിളിക്കുകയും അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു വകുപ്പിൽ പെടുത്തി അവർക്ക് ഭക്ഷണവും മറ്റ് എല്ലാ സംവിധാനങ്ങളും ചെയ്ത് സഹായിക്കാം എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് ജില്ലയിലെ എസ്ടി പ്രമോട്ടർമാരുടെ അടിയന്തര യോഗം വിളിക്കുമെന്ന എംഎൽഎ പ്രമോദ് നാരായണൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു സംഭവത്തിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിനിത വിജയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പിഡബ്ല്യുഡി ജീവനക്കാർ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകരുതെന്ന വിവാദ ഉത്തരവ് ഇന്ന് റദ്ദാക്കി 2017 ഉത്തരവ് പുതുക്കിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയാതെ എന്നാണ് വിശദീകരണം ഉത്തരവിറക്കിയ ചീഫ് എഞ്ചിനീയറോട് മന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട് 24 വാർത്തയെ തുടർന്നാണ് നടപടി വി എ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം നഗരസഭയിലെ ചില കരാറുകളെക്കുറിച്ചുള്ള പരാതിയാണ് വിജിലൻസിന് ആദ്യമായി ലഭിക്കുന്നത് 2020 നവംബർ മാസത്തിലാണ് ഈ പരാതി ലഭിക്കുന്നത് തുടർന്ന് നവംബർ മാസത്തിൽ തന്നെ വിജിലൻസ് ഇക്കാര്യത്തിൽ ഒരു രഹസ്യ പരിശോധന നടത്തി ഈ രഹസ്യ പരിശോധനയിലാണ് നഗരസഭ കരാർ നൽകിയിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണത്തിനും അതോടൊപ്പം തന്നെ ഐ ടി സെൽ കൈകാര്യം ചെയ്യുന്നതിനും കൺസൾട്ടന്റായി കരാർ നൽകിയിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ക്രമക്കേടുകളുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയത് നിരവധി അപാകതകളാണ് വിജിലൻസ് ഈ രഹസ്യ പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് സർക്കാരിന് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഇതിനകത്ത് വിജിലൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ ഓരോ വർഷവും നൽകിയാണ് ഇത്തരത്തിൽ കൺസൾട്ടൻസി കരാറുകൾ പുതുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കരാർ നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണം അതോടൊപ്പം സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടം തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ അന്വേഷണം നടത്താനായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് സമഗ്രമായ അന്വേഷണമാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുക നഗരകാര്യവകുപ്പ് ജോയിന്റ് ഡയറക്ടറെ ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് 15 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിർദ്ദേശം ഏതായാലും ഈ ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി കരാറുകളൊക്കെ നേരത്തെ തന്നെ പലപ്പോഴും വിവാദത്തിലായിരുന്നു നഗരസഭ ഇത്തരത്തിൽ കരാറുകൾ നൽകുന്നതും അതോടൊപ്പം ഈ ഓരോ വർഷവും ഈ കരാറുകൾ പുതുക്കുന്നതുമൊക്കെ വിവാദത്തിൽ അകപ്പെട്ടതായിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം 15 ദിവസത്തിനകം ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും വേണം വി ഗിരീഷാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത് അതിൽ മന്ത്രിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുകയാണ് ഇന്നത്തെ വാർത്താദിനത്തിൽ നമ്മൾ ഇനി ശബരിമല വാർത്തകളിലേക്കാണ് പോകുന്നത് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം